ഞാൻ ഷീബ ആലത്തൂർ നിയോജകമണ്ഡലം യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഈ മേഖലയിൽ വരുന്ന യുവാക്കളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ തൊഴിൽ മേഖല സജീവമായിരിക്കണം അപ്പോൾ തൊഴിൽ മേഖല സജീവമാക്കാനായിട്ട് അവർക്കുള്ള വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി മാറ്റുക അതുപോലെ തൊഴിൽ മേഖലയിൽ വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുക പ്രധാനമായിട്ടും ഇവിടെ അത്യാവശ്യമായിട്ടുള്ളത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അതുപോലെ കേന്ദ്രം നടപ്പിലാക്കുന്ന ഒട്ടനവധി വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുണ്ട് തീർച്ചയായിട്ടും അതിനുവേണ്ടി കേന്ദ്ര വിദ്യാലയങ്ങൾ ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരു കേന്ദ്ര വിദ്യാലയമാണ് ഉള്ളത് ഒന്ന് തൃശ്ശൂർ അപ്പോൾ ഏതായാലും പാലക്കാട് മേഖലയിൽ ഒരു കേന്ദ്ര വിദ്യാലയം കൊണ്ടുവരണം എന്ന ഒരു ആഗ്രഹം കൂടി മനസ്സിലുണ്ട് അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അതിന് പ്രധാനമായിട്ടും എല്ലാ മേഖലയിലും ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോഴും കുടിവെള്ളം എത്താത്ത ഒട്ടനവധി മേഖലകളുണ്ട് അതുപോലെ അവിടെയെല്ലാം തന്നെ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ കൂടുതൽ സജീവമാക്കുക കൂടുതൽ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചുകൊണ്ട് നടപ്പിലാക്കുക അതുപോലെ വെള്ളം വൈദ്യുതിക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എത്താത്ത സ്ഥലങ്ങളിൽ വൈദ്യുതി എത്തിക്കാനും അവിടുത്തെ ജനങ്ങൾക്ക് സഹായമാകും വിധമുള്ള പദ്ധതികൾ നടപ്പിലാക്കുക അല്ലെ ഒട്ടനവധി ഗതാഗത കുരുക്കൾ ഏർപ്പെടുന്ന റോഡുകൾ വരുന്നുണ്ട് അതിൽ അതിനെ നമ്മൾ പരിഹരിക്കുന്നതിന് രീതിയിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതി കേരളത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പരിമിതികളിൽ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉപയോഗിച്ച് റോഡിൻ്റെ വികസനത്തിന് വേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകും സ്ത്രീകളുടെ മുന്നേറ്റത്തിന് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഇപ്രാവശ്യം എന്തായാലും നമുക്ക് സ്ത്രീകളുടെ മുന്നേറ്റം ഏതായാലും നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ട് അതിൽ പ്രധാനമായും സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസം അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക അവർക്കുള്ള തൊഴിൽ മേഖല അവർക്കുള്ള തൊഴിൽ മേഖല നല്ല രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾക്കറിയാം ഇപ്പോൾ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന മതേതരത്വം എന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്തണമെങ്കിൽ യു പി എസ് സർക്കാരിനെ കൊണ്ടിക്കഴിയും അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം യു പി എസ് സർക്കാർ നിലവിൽ വരണമെന്നാണ് പ്രധാന ലക്ഷ്യം അതുകൊണ്ട് തന്നെ യു പി എസ് സർക്കാർ അന്തർദേശീയ തലത്തിൽ പോലും നടപ്പിലാക്കി വരുന്ന ഒട്ടനവധി പദ്ധതികൾ പിന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം പദ്ധതികളെല്ലാം നടപ്പിലാക്കണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേതുപോലെ തന്നെ യു പി എസ് സർക്കാർ നിലവിൽ വന്നെങ്കിൽ മാത്രമേ അതെല്ലാം ജനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയൂ അച്ഛനൊരു സാധാരണ പോലീസുകാരായിരുന്നു അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സപ്പോർട്ടും അച്ഛനൊരു കോൺഗ്രസ് അനുഭാവി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള പ്രധാന കാരണം